തങ്കാറായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ വിശ്വാസികൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രസ്തുത എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് മാർത്തോമാ സഭയിലെ പട്ടക്കാർ കൂദാശാ സമയത്ത് വിശേഷാൽ വിശുദ്ധ കുർബാന മധ്യേ ഉപയോഗിക്കുന്നതായ അംശവസ്ത്രങ്ങളും മറ്റു കൂദാശകളിൽ ഉപയോഗിക്കുന്നതായ ഇതേ വസ്ത്രങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട്, പഴയ കാലത്ത് നമ്മുടെ സഭയിൽ ഈ കുപ്പായത്തിൻ്റെ മുകളിൽ മറ്റൊരു വെള്ള അങ്കി ധരിക്കുന്ന പതിവുണ്ടായിരുന്നു. ഓരോ അംശവസ്ത്രവും ധരിക്കുമ്പോഴും പട്ടക്കാർ ഓരോ പ്രാർത്ഥന, തക്സായിൽ എഴുതിയിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു വേണം അത് ധരിക്കുവാൻ. അപ്രകാരം വെള്ളയങ്കിക്കും ഒരു പ്രാർത്ഥനയുണ്ടെങ്കിലും ഇപ്പോൾ ആ വെള്ളയങ്കിയുടെ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് അത് കാണിക്കുവാൻ നിവൃത്തിയില്ല. അതിനുശേഷം പട്ടക്കാർ ധരിക്കുന്ന വസ്ത്രമാണ് ഊറാറ എന്നറിയപ്പെടുന്നതായ, കഴുത്തിലിടുന്നതായ, നീളമുള്ളതായ ആ വസ്ത്രം. എപ്രകാരം യുദ്ധത്തിൽ ഒരു പടയാളി ശത്രുവിൽ നിന്നുള്ളതായ അമ്പുകളും ശരങ്ങളും ഏൽക്കാതിരിപ്പാൻ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വെടിയേൽക്കാതിരിപ്പാൻ, അവൻ്റെ നെഞ്ചിനെ മൂടുന്നതായ, ശരീരത്തെ സംരക്ഷിക്കുന്നതായ കവചമാണ് ഊറാറ. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് മനുഷ്യന് ദൈവം നൽകുന്നതായ ആ വലിയ പരിപാലനത്തിൻ്റെ ലക്ഷണമായിട്ടൂടെയാണ് ഈ ഊറാറ ധരിക്കുന്നത്. ഇത് സൂനാറ എന്നറിയപ്പെടുന്നു. സൂനാറ എന്നാൽ അരക്കെട്ട് എന്നർത്ഥം. ഇതിൻ്റെ സൂചന പുറപ്പാട് 12:11, യോഹന്നാൻ 13:14, എഫേസ്യർ 6:14 എന്നീ വാക്യങ്ങളിൽ ലഭിക്കുന്നതാണ്. ഇത് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള സന്നദ്ധതയെ കാണിക്കുന്നു. കർത്താവും ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതിന് മുൻപായി അരക്കെട്ട് കെട്ടിയതായി വചനം രേഖപ്പെടുത്തുന്നു. സൂനാറായുടെ മധ്യത്തിലായി ഒരു കുരിശ് കാണും. അത് ഈ ഭാഗത്ത് വരുന്നതാണ് ഉചിതം. ഇനിയും ധരിക്കുന്ന അംശവസ്ത്രമാണ് സെൽദോ. ആദ്യം ഇടത്ത് കരത്തിലും പിന്നീട് വലത്ത് കരത്തിലും ധരിക്കുന്നു. ഇതിൻ്റെ വേദ അടിസ്ഥാനം സങ്കീർത്തനം 18:34-35. സേവനം ചെയ്യുവാൻ കൈകളെ ഒരുക്കുന്നതായ ദൈവത്തിൻ്റെ കൃപയെ സ്മരിച്ചുകൊണ്ടാണ് പട്ടക്കാർ ഇത് ധരിക്കുന്നത്. മാത്രമല്ല, പോരിനായി നീ എൻ്റെ കൈകളെ ബലപ്പെടുത്തുന്നു, ആരോടും യുദ്ധം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പ്രത്യുത പാപത്തോടുള്ളതായ ആ പോരാട്ടത്തിൽ അതിനെ നേരിടുവാനായി ശക്തി നൽകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് സ്മരിച്ചുകൊണ്ടാണ് പട്ടക്കാർ കൈകളിൽ സെൽദോ ധരിക്കുന്നത്. ഇടത്തുനിന്നും വലത്തേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു എന്നതിൻ്റെ സൂചനയോടെയാണ് ആദ്യം ഇടത്തും പിന്നെ വലത്തും എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇതാണ് പട്ടക്കാർ ധരിക്കുന്നതായ കാപ്പ. സുറിയാനി ഭാഷയിൽ അതിനെ ഫൈനോ എന്ന് വിളിക്കുന്നു. ഫൈനോ എന്നാൽ പുറം കുപ്പായം എന്നർത്ഥം. സങ്കീർത്തനം 132:9-10 വാക്യങ്ങളിൽ വസ്ത്രം ധരിപ്പിക്കുന്നതായ ദൈവത്തെ നാം കാണുന്നു. ഈ കാപ്പയുടെ മുൻഭാഗം ജനങ്ങൾ വളരെ കുറച്ച് സമയം മാത്രമേ വിശുദ്ധ കുർബാന മധ്യേ കാണുന്നുള്ളൂ. എന്നാൽ കാപ്പയുടെ പുറകുവശമാണ് കൂടുതൽ സമയം ജനങ്ങൾ കാണുന്നത്. കാപ്പയുടെ മുകളിലായി മധ്യഭാഗത്ത് ഒന്നുകിൽ കുരിശ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ചിഹ്നമായ പ്രാവ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സാധാരണയായി
മാർത്തോമാ സഭയിലെ കാപ്പായിൽ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് കാപ്പായുടെ പുറത്തുവശത്ത് കുരിശ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അല്ല, എന്തുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ കുരിശുകൾ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നാം കുരിശ് വരയ്ക്കുന്നത്? ഇപ്രകാരം കുരിശിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് തുടർന്ന് വ്യക്തമാക്കാം. ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിൽ കർത്താവിൻ്റെ കുരിശിന് വലിയ പ്രാധാന്യം ഉണ്ട്. കുരിശ് വരയ്ക്കണമോ, കുരിശ് വരയ്ക്കുന്നത് ദുരാചാരമാണോ അനാചാരമാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ചിന്തിക്കുന്നതായ ചില പ്രിയപ്പെട്ടവരെങ്കിലും ഉണ്ട്. എന്നാൽ കുരിശിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് പഴയ നിയമം മുതൽ തന്നെ നമുക്ക് നോക്കാം. സ്വന്തം സഹോദരനായ ഹാബേലിനെ കയീൻ കൊന്നുകഴിഞ്ഞപ്പോൾ അവനെ ആരും കൊല്ലാതിരിക്കാനായിട്ട് ദൈവം അവനൊരു അടയാളം നൽകി എന്ന് ഉൽപ്പത്തി പുസ്തകം 4:15 വായിക്കുന്നു. അതായത് കൊലക്കുറ്റത്തിന് അർഹരായിരുന്നതായ നാം, നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത് നമ്മെ പുതിയ പദവിയിലാക്കി. 2, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും രക്ഷപ്പെടുന്നതിൻ്റെ തലേ രാത്രി എല്ലാ എബ്രായ ഭവനങ്ങളുടെയും കട്ടിടക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചതായി പുറപ്പാട് 12:13 വായിക്കുന്നു. ആരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. 3, സംഖ്യാപുസ്തകം 3:3. ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, പ്രത്യേകിച്ച് ലേവിയ കുടുംബത്തോട്, പൗരോഹിത്യമുള്ള ലേവിയ കുടുംബത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ മരുഭൂമി യാത്രയിൽ തിരുനിവാസത്തിന് ചുറ്റുമായിട്ട് പാളയം ഇറങ്ങണം. ലേവിക്ക് പുത്രന്മാരെത്ര? 3 പേര്, ഗോർഷാം, കെഹാത്ത്, മെരാരി. ഗോർഷോന്യ കുടുംബക്കാർ എവിടെ പാളയം ഇറങ്ങണം? അവർ പടിഞ്ഞാറ് വശത്ത് നിൽക്കണം, അല്ലാതെ ഇഷ്ടം പോലെ നിൽക്കാനൊക്കത്തില്ല. ഗോർഷോന്യർ നിൽക്കേണ്ടത് പടിഞ്ഞാറ് വശത്ത്. സംഖ്യാപുസ്തകം 3:23. ഇനിയും കെഹാത്യർ നിൽക്കേണ്ടത് എവിടാണ്? തെക്ക് വശത്ത്. സംഖ്യാപുസ്തകം 3:29. മെരാരി ഭവനം എവിടെയാണ് നിൽക്കേണ്ടത്? തിരുനിവാസത്തിൻ്റെ വടക്ക് വശത്ത്. സംഖ്യാപുസ്തകം 3:35. ഇനി കിഴക്ക് ഭാഗം, തിരുനിവാസത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് മോശ അഹരോനും പുത്രന്മാരും പാളയമിറങ്ങേണ്ടത്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം? പഴയ നിയമം നോക്കുമ്പോൾ തന്നെ പാളയമിറങ്ങുന്നതായ ആ ചിത്രത്തിൽ പോലും കുരിശിൻ്റെ ആകൃതി കാണുവാനായിട്ട് സാധിക്കും. ഏതൊരു മൈനസ് ചിഹ്നത്തെയും ന്യൂനചിഹ്നത്തെയും പ്ലസ് ആക്കാനായിട്ട് സാധിക്കും. എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലറായിട്ട് ഒരു വരയിട്ടാൽ ഏത് മൈനസ് ചിഹ്നവും പ്ലസ്സായിട്ട് തീരും. നിൻ്റെ ജീവിതത്തിൻ്റെ മൈനസിനെ പ്ലസ്സാക്കി തീർക്കുന്നത് നിൻ്റെ എൻ്റെയും ഏത് ന്യൂന അവസ്ഥയും അതിനെ പൂർണ്ണമാക്കി തീർക്കുന്നത്, അധികമാക്കി തീർക്കുന്നത്, പ്രയോജനമുള്ള ആക്കി തീർക്കുന്നത് കുരിശാണ്. കുരിശ് വരയ്ക്കുമ്പോൾ നീയും ഞാനും കുരിശിൻ്റെ അടിയിലായി കഴിഞ്ഞു. ദൈവം സൃഷ്ടിയിൽ തന്നെ മനുഷ്യ ശരീരത്തിൽ ഒളിപ്പിച്ച ഏക മതചിഹ്നം കുരിശാണ്. കുരിശ് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? ഒരു പ്രയാസവുമില്ല. കൈകളെ ഇങ്ങനെ വിടർത്തുകയാണെങ്കിൽ കുരിശിൻ്റെ ആകൃതി ആയിക്കഴിഞ്ഞു. കൂടാതെ കുരിശ് ശരീരത്തിൽ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാടുകളൊന്നും ശരീരത്തിൽ അതവശേഷിപ്പിക്കുന്നില്ല. എന്താണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? നാം കുരിശിനെ ബഹുമാനിക്കുന്നു, പക്ഷെങ്കിൽ കുരിശിനെ ആരാധിക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശ് പ്രാധാന്യമുള്ളതായി തീർന്നതുകൊണ്ടാണ് ഈ ചിഹ്നവും പ്രാധാന്യമുള്ളതായി തീരുന്നത്. വിശുദ്ധ പൗലോസ് പറയുന്നു,
എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന്. അതിനാൽ കുരിശ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ധ്യാന വിഷയവും നമ്മുടെ ആശ്രയവും അഭയകേന്ദ്രവും ആയിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡിൽ നാം ശ്രവിച്ചത് അംശവസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒടുവിലായി കുരിശിൻ്റെ പ്രാധാന്യവും എന്ത് എന്ന് സൂചിപ്പിച്ചു. ഈ എപ്പിസോഡ് കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ കർത്തൃനാമത്തിൽ അറിയിക്കുന്നു.